ഇന്ന് 78-ാം സ്വാതന്ത്ര്യദിനമായി നാം ആഘോഷിക്കുന്നത്. അതിന് രാജ്യവ്യാപകമായി ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ദിനം കൊണ്ടാടുന്നതിൻ്റെ പ്രാധാന്യം കൊച്ചുകൂട്ടുകാരായ നിങ്ങൾ അതിലേറെ ഗൗരവത്തോടെ കാണണം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 77 വർഷം പൂർത്തിയായി. 78-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ പരസ്പരം കണ്ടുവരുന്ന സ്പർദ്ധ, അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണം. നമ്മൾ ഹിസ്റ്ററിയിലും മറ്റ് ചരിത്ര സംബന്ധമായ വിഷയങ്ങളിലും നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യം നേടിത്തരാൻ നടത്തിയ പരിശ്രമങ്ങൾ എത്രമാത്രം ത്യാഗപൂർണമായിരുന്നു, അത് നിലനിർത്തേണ്ടതിൻ്റെയും പരസ്പര സാഹോദര്യം നിലനിർത്തി രാജ്യ പുരോഗതിയിലേക്ക് നയിക്കേണ്ടതിൻ്റെയും പ്രാധാന്യമാണ് മുൻപ് പറഞ്ഞ വിഷയങ്ങളിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. അത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് താഴെ തലത്തിൽ പ്രവർത്തിച്ച് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ ഈ പറയുന്ന സാഹോദര്യവും ഉണർവും പുരോഗതിയും നിർമ്മിക്കാൻ വേണ്ട അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളായിരിക്കണം ഈ സ്വാതന്ത്ര്യത്തെ തുടർന്നുള്ള ആശയങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കിടയിലും വീട്ടിലും സമൂഹത്തിലും എത്തിക്കുന്നതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാർ. ഞാൻ സ്നേഹിക്കുകയും
എന്റെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഞാൻ കാത്തുസൂക്ഷിക്കും. എന്റെ മാതൃരാജ്യത്തിന്റെ മൂല്യബോധവും സാംസ്കാരിക പൈതൃകവും അമൂല്യമായി തരും. എന്റെ പരിസരത്തുള്ള പുഴ, തടാകം, വനം, വന്യജീവികൾ എന്നിവയെ സംരക്ഷിക്കുകയും കൂടുതൽ മെച്ചപ്പെടാൻ അനുവദിക്കുകയും ചെയ്യും. എന്റെ വീടിനോടും സ്കൂളിനോടും നാടിനോടുമുള്ള കടമകൾ ഞാൻ നിറവേറ്റും. ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾക്ക് ഞാൻ അടിമപ്പെടുകയില്ല. എന്റെ സഹപാഠികളിൽ ദയ, അനുകമ്പ, നീതിബോധം തുടങ്ങിയ സത്വങ്ങൾ വളർത്തുവാൻ ഞാൻ സഹായിക്കും. ഞാൻ പഠിക്കുന്ന കൂടുതൽ പേര് ഒറ്റ പറഞ്ഞു എങ്കിലും HSS കുമാരനഗർ. ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ സർപ്പേരിന് ഓട്ടം വരുത്തുന്ന എന്തെങ്കിലും പ്രവൃത്തി എന്നിൽ നിന്നും ഉണ്ടാവുകയില്ലെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. I wish you all a very happy Independence Day. It is a very day for all of us. We celebrate Independence Day with great joy and happiness. We got freedom from British rule on this day in 1947. This year we are celebrating 78th Independence Day. We should always respect our great freedom fighters. Independence Day is a solemn occasion of national pride and unity. Mahatma Gandhi was a person who gave his whole life to the nation. People referred to him as the father of the nation. He tried far and away to get freedom on Independence Day. People who fought for our rights. Independence Day is a time to show pride and patriotism. Our hearts are filled with pride and gratitude for the sacrifice of our freedom fighters. British ruled our India for 200 years. They had come to India for trade and commerce, but instead they looked at India and exploited its people. This day marks the nation's liberation from the British colonial rule after a long struggle. Jawaharlal Nehru, also an important freedom fighter in India. He served as the country's prime minister for 16 years. Nehru started a different movement against the British in the 1937. This day, we remain as of the struggles and sacrifices of our legendary leaders such as Mahatma Gandhi, Jawaharlal Nehru, Sardar Vallabhbhai Patel and other countless who fought tirelessly for our freedom. So, this day teaches us to live in peace, love and unity. I am proud to be an Indian and I love my country very much. Once more, I wish you all a very happy Independence Day. Thank you. എം കെ ഗാന്ധിയുടെ മാതാപിതാക്കളാണ് ഗാന്ധിജിയും കൊച്ചുനാളിലേണ്ട മോഹൻദാസ് കരംചന്ദ്. എം കെ ഗാന്ധി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് മഹാത്മാഗാന്ധിയുടെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞേ കരംചന്ദ് ഗാന്ധി